വ്യവസായ മന്ത്രി പി രാജീവിന്റെ ചില പ്രതികരണങ്ങൾ കർണാടക സർക്കാരിനെ ചൊടിപ്പിച്ചിരിക്കുകയാണ്. കർണാടകത്തിൽ വെള്ളത്തിന് ക്ഷാമം ഉള്ളതുകൊണ്ട് ബംഗളൂരുവിലെ ഐ ടി കമ്പനികളോട് കേരളത്തിൽ വന്ന് സ്ഥാപനം തുറക്കാനായിട്ട് ആവശ്യപ്പെടുകയായിരുന്നു സംസ്ഥാന വ്യവസായ മന്ത്രി പി രാജീവ്. എന്നാൽ ഇതിനെതിരെ കർണാടക വ്യവസായ മന്ത്രി രംഗത്തെത്തിയിരിക്കുകയാണ്. ഇത്തരം ഒരു പരാമർശം കേരളത്തിന്റെ വ്യവസായ മന്ത്രി നടത്തിയത് ശരിയായില്ല എന്ന് കർണാടക വ്യവസായ മന്ത്രി പറഞ്ഞു. ഐ ടി കമ്പനികളെ കേരളത്തിലേക്ക് സ്വാഗതം ചെയ്തതിനെതിരെയാണ് മന്ത്രി എം പി പാട്ടീൽ ശക്തമായ പ്രതികരണവുമായി രംഗത്തെത്തിയത്. കേരള വ്യവസായ മന്ത്രിയുടെ നിലപാട് ജനാധിപത്യ വിരുദ്ധമാണ്. കുടിവെള്ള പ്രശ്നം എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ടാകും, അത് കേരളത്തിലും ാണ് അതിന്റെ പേരിൽ ബംഗളൂരുവിലെ ഐ ടി കമ്പനികളെ കേരളത്തിലേക്ക് വിളിക്കുന്നത് ശരിയല്ല എന്ന് വൈ ബി പാട്ടീൽ പറഞ്ഞു അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. ഇറ്റ്സ് ഇൻ എ വെരി ബാഡ് ടേസ്റ്റ്, ഇറ്റ്സ് എ വെരി ഇമ്മച്യുർ തിങ്ക് വാട്ട് ഇഫ് ഇറ്റ് ആൾ ഹാസ് ഡൺ ഇറ്റ്. ഇഫ് ഹാസ് റിട്ടൺ എ ലെറ്റർ, ഇറ്റ്സ് വെരി ഇമ്മച്യുർ ആൻഡ് ഇറ്റ്സ് എ വെരി ബാഡ് ടേസ്റ്റ്. ടുഡേ ദ എൻടയർ വേൾഡ്, നോട്ട് ഓൺലി ഇന്ത്യ, ദ എൻടയർ വേൾഡ്, മോസ്റ്റ് ഓഫ് ദ കൺട്രീസ് ആൻഡ് മോസ്റ്റ് ഓഫ് ഇൻ ഇന്ത്യ ഓൾസോ മോസ്റ്റ് ഓഫ് ദ സ്റ്റേറ്റ്സ് are reeling with this drought like situation. So during this time, let the minister, Kerala minister, he have a investors meet, he invite people for industries in Kerala, but he mentioning that we'll give you water, there is no water in Karnataka, is in a very bad taste, not in the right spirit of the democratic setup. Let me remind him also that, you know, lakhs of people, Kerala's employees, they come and young boys and girls, there are brothers and sisters, they come and work here. കേരളവും കർണാടകവുമായി ഐ ടി കമ്പനികളെ ചൊല്ലി ഇപ്പോൾ പോര് ആയിരിക്കുകയാണ്. കർണാടക വ്യവസായ മന്ത്രിയുടെ പ്രതികരണമാണ് കേട്ടത്. നേരത്തെ കേരളത്തിന്റെ വ്യവസായ മന്ത്രി പി രാജീവ് നടത്തിയ പരാമർശമാണ് കർണാടക സർക്കാരിനെ ചൊടിപ്പിച്ചിരിക്കുന്നത്. ഐ ടി കമ്പനികളോട് കേരളത്തിലേക്ക് വരാൻ ആവശ്യപ്പെടുകയായിരുന്നു മന്ത്രി പി രാജീവ്. കഴിഞ്ഞ ദിവസമാണ് പി രാജീവ് ഇങ്ങനെയൊരു പ്രസ്താവന നടത്തിയത്. അതിനെതിരെയാണ് ഇപ്പോൾ കർണാടക വ്യവസായ മന്ത്രി രംഗത്തെത്തിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ടി ജി സജിത്ത് ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. സജിത്ത്, ഇതിൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ബി ജെ പി ഇതൊരു വിഷയമാക്കി മാറ്റിയിട്ടുണ്ടല്ലോ. ഇതിപ്പോൾ ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾ തമ്മിലുള്ള ഭിന്നത എന്ന രൂപത്തിലും ബി ജെ പി അവതരിപ്പിക്കുന്നുണ്ടല്ലോ കർണാടകത്തിൽ. ഇതിന് ഇപ്പോൾ കർണാടക വ്യവസായ മന്ത്രി നടത്തിയ പ്രതികരണത്തിന് പി രാജീവ് എന്തെങ്കിലും മറുപടി നൽകിയിട്ടുണ്ടോ? പി രാജീവ് മറുപടി നൽകിയിട്ടില്ല. പക്ഷേ ഇതേ നിലപാടിൽ തന്നെ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മന്ത്രിയോട് കേന്ദ്രങ്ങൾ നൽകുന്ന വിശദീകരണവും അതുതന്നെയാണ്. മഞ്ജുഷ സൂചിപ്പിച്ചതുപോലെ ഇതൊരു രാഷ്ട്രീയ വിഷയമാകുകയാണ് ഈ പശ്ചാത്തലത്തിൽ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്ന് മാത്രമല്ല, അത് ചർച്ചയാക്കുന്നത് ബി ജെ പി കേന്ദ്രങ്ങളാണ്. കാരണം കർണാടകത്തിലും കേന്ദ്രത്തിലും ഇന്ത്യ മുന്നണിയിലെ രണ്ട് സർക്കാരുകളാണ്. കർണാടകത്തിൽ കോൺഗ്രസ് സർക്കാരും കേരളത്തിൽ സി പി എം സർക്കാരും. അതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണിയിലെ രണ്ട് പാർട്ടികൾ നേതൃത്വം നൽകുന്ന സർക്കാരുകൾ തമ്മിൽ ഭിന്നത എന്ന തരത്തിലേക്കാണ് ദേശീയ തലത്തിൽ ബി ജെ പി വിഷയത്തെ ഉയർത്തിക്കാട്ടുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഈ കേരളത്തിൻ്റെ ഐ ടി സെക്ടറിലെ വികസനവും ഇതിൽ കേരളത്തിൽ വ്യവസായ രംഗത്തുണ്ടായ വളർച്ചയുമടക്കം രാജീവ് പരാമർശിച്ചത്. ഇതിനിടയിലാണ് ബംഗളൂരു നഗരത്തിൽ വലിയ കുടിവെള്ളക്ഷാമമുണ്ട്, ഈ പശ്ചാത്തലത്തിൽ ഐ ടി കമ്പനികൾക്ക് കേരളത്തിലേക്ക് സ്വാഗതം, ഇവിടെ ഏറ്റവും നല്ല അവസരവും അനുകൂല സാഹചര്യങ്ങളും ഉണ്ട് എന്നതായിരുന്നു മന്ത്രി നടത്തിയ പ്രസ്താവന. ഇതിനെതിരെയാണ് ഇപ്പോൾ കർണാടക സർക്കാർ രംഗത്ത് വരുന്നത്. അവർ ചൂണ്ടിക്കാട്ടുന്ന കാര്യം ഇതാണ്, ഈ ഇത്തരമൊരു പ്രതിസന്ധി എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ടാവാൻ സാധ്യതയുള്ളതാണ്, അതിൻ്റെ പേരിൽ ഇത്തരമൊരു നീക്കം നടത്തുന്നത് ശരിയല്ല എന്ന് മാത്രമല്ല, കേരളത്തിലെ യുവതി യുവാക്കൾ ജോലി ചെയ്യുന്ന ഇടമാണ് ബംഗളൂരു, അത് മനസ്സിലാക്കി വേണം മന്ത്രി പ്രസ്താവന നടത്താൻ. മന്ത്രിയുടെ പ്രസ്താവന ജനാധിപത്യ വിരുദ്ധം എന്ന നിലപാടെടുത്തുകൊണ്ടാണ് കർണാടകയിലെ വ്യവസായ മന്ത്രി. ഇതിപ്പോൾ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യമായി പോയി എന്നാണോ, ഇപ്പോൾ താൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് എന്ന് പി രാജീവിന് നിലപാടുണ്ടോ? കേരളത്തിൽ അനുകൂല സാഹചര്യമുണ്ട്, അത് ഉപയോഗപ്പെടുത്താം എന്നതാണ് മന്ത്രി ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം. ഇതിൽ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള പോരല്ല, അതിൽ ആശയക്കുഴപ്പമുണ്ടാവേണ്ടതില്ല. മറിച്ച് കേരളത്തിൽ എല്ലാ വ്യവസായ സ്ഥാപനങ്ങൾക്കും കേരളത്തിലേക്ക് സ്വാഗതം എന്നൊരു പൊതു നിലപാടാണ് ഇതുമായി. പക്ഷേ അവിടെ ഈ വെള്ളമില്ലാത്തതിൻ്റെ പേരിൽ, കർണാടകത്തിൽ വെള്ളത്തിന് ക്ഷാമമുള്ളതുകൊണ്ട് കമ്പനികൾക്ക് കേരളത്തിൽ വന്ന് നിക്ഷേപം നടത്താം എന്നാണോ രാജീവ് ഉദ്ദേശിച്ചത്? അതോ ഇവിടെ വെള്ളവും വൈദ്യുതിയും ആവശ്യത്തിനുണ്ട്, അതുകൊണ്ട് ഇങ്ങോട്ട് വരാം, ഇങ്ങനെ പറഞ്ഞത് തെറ്റായ രീതിയിൽ, കർണാടകത്തിൽ ഇല്ലാത്തത് കൊണ്ട് ഇങ്ങോട്ട് വരാം ആ രീതിയിൽ വ്യാഖ്യാനിച്ചു എന്നാണോ ഇപ്പോൾ രാജീവിന്റെ നിലപാട്? അങ്ങനെ അദ്ദേഹം വിശദീകരിക്കുമോ? കുടിവെള്ളക്ഷാമത്തിന്റെ പേരിൽ ഇങ്ങോട്ടേക്ക് വരാം എന്നൊരു നിലപാട് എടുത്തിട്ടില്ല എന്നതാണ് സർക്കാർ വിശദീകരിക്കുന്നത്. മറിച്ച് ഇവിടെ ഏറ്റവും അനുകൂല സാഹചര്യങ്ങളുണ്ട്, കുടിവെള്ളമുണ്ട്, ജലദൗർബല്യമില്ല, ഒപ്പം വൈദ്യുതി ഉണ്ട്, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അത്തരത്തിൽ എല്ലാവർക്കും സ്വാഗതം എന്നതാണ് പറഞ്ഞു എന്നതാണ് മന്ത്രി നൽകുന്ന
മന്ത്രി നേരിട്ട് വിശദീകരണം നൽകുന്നില്ലെങ്കിൽ കൂടിയും മന്ത്രിയുടെ അടുത്ത കേന്ദ്രങ്ങൾ നൽകുന്ന വിശദീകരണം ഇതേ നിലപാട് അവർ ആവർത്തിക്കുകയും ചെയ്യുന്നു. മറിച്ചൊരു സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലോ അല്ലെങ്കിൽ കർണാടകയിലെ മോശം സാഹചര്യങ്ങളെ പരാമർശിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ നീക്കമോ തങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്നതാണ് കേരള സർക്കാർ ഈ വിഷയത്തിലെടുക്കുന്ന നിലപാട്. ശരി, സജിത്താണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും കർണാടകവും കേരളവും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാക്പോരിന് ഇടയാക്കിയിരിക്കുകയാണ് മന്ത്രി പി രാജീവിന്റെ പ്രസ്താവനയ്ക്കെതിരെയാണ് കർണാടക വ്യവസായ മന്ത്രി തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്.